സ്കോർ ബോർഡിൽ 4-4. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കെഎസ്ഇബിയും എംബിഡിയും ഒപ്പത്തിനൊപ്പം. സ്കോർ ബോർഡിൽ അപ്പം 4-4 ആയിട്ടുണ്ട്. തുടരെ തുടരെ രണ്ട് ഗോളുകൾ അടിച്ചുകൊണ്ട് കെഎസ്ഇബിയുടെ ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് എംബിഡി. അറിയാലോ തുടങ്ങിയത് എങ്ങനെയാന്ന്. ചില്ല വെട്ടാൻ തോട്ടിയും കൊണ്ട് പോയ കെഎസ്ഇബി വണ്ടിക്ക് ഫൈൻ ഇട്ടാണ് തുടക്കം. എല്ലാത്തിനും കാരണം ഒരു തോട്ടിയാണ്. തോട്ടി പിന്നെ കഷത്തി വെച്ചോണ്ട് പോകാൻ പറ്റുമോ? ഒന്നും നോക്കിയില്ല, 400,000 പിഴയിട്ടു നമ്മുടെ എംബിഡി. ഇനി പോയിന്റ് കയറിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഷോക്ക് അടിപ്പിക്കാൻ പണ്ടേ മിടുക്കരായ ഇലക്ട്രിസിറ്റി ബോർഡ്, എംബിഡി ഓഫീസിന്റെ ഫ്യൂസ് അങ്ങൂരി. ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കിയാണെങ്കിലും ശരി, കളറാണെങ്കിലും ശരി. ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്പോൺസറായിട്ടുള്ള ഖേൽരാജിനോടാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. ഖേൽരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗെയിമിംഗ് വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് 30 കൂടുതൽ ഗെയിംസ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ക്രിക്കറ്റ്, ടെന്നീസ്, അങ്ങനെ കുറേ ഗെയിംസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്ത് കളിക്കാൻ ഏറ്റവും നല്ലത് ഏവിയേറ്ററാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഗെയിമാണ്. അതുകൊണ്ട് തന്നെ അത് അഡിക്റ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. സോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കളിക്കുക. ഖേൽരാജ് നിങ്ങൾക്ക് 24/7 കസ്റ്റമർ സപ്പോർട്ട് തരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും പറ്റും, വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാതെ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് കളിക്കുക. ഓക്കെ. ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത കെഎസ്ഇബി ജീവനക്കാർക്ക് 3,000 രൂപ പിഴ. എംബിഡിയുടെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോയ വഴിക്ക് കെഎസ്ഇബിക്കാർക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എംബിഡി വീണ്ടും ഫൈൻ ഇട്ടു. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നോടുണ്ട് ബാക്കി. മട്ടന്നൂർ എൻഫോഴ്സ്മെന്റ് ആർടി ഓഫീസിലെ ഫ്യൂസ് ഊരി കെഎസ്ഇബിയും തിരിച്ചടിച്ചു. ഇന്നതാ ഫിറ്റ്നസും പെർമിറ്റും ഇല്ലാത്ത വാഹനം ഉപയോഗിച്ചതിന് 9,000 രൂപ പിഴ ചുമത്തിയിട്ടുമുണ്ട്. നിങ്ങൾ എത്ര പേർ അപ്പൊ കെഎസ്ഇബിയുടെ അടുത്ത ഗോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്? കമന്റ് ചെയ്യ് താഴെ. അപ്പം അവരുടെ യുദ്ധം അവിടെ നടക്കട്ടെ. കെഎസ്ഇബി അടുത്ത പോയിന്റ് അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ഇതാണ്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, ഇതിന്റെ കുറെ റീൽസ് ഇറങ്ങിയാണ്. ഏതാണ്ട് 85,000 റീൽസും കണ്ട് ഇത്രയും ദിവസം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളത് പോലെ ഇതിന് അത്ര അങ്ങോട്ട് വെറുപ്പിക്കൽ എന്ന് പറയാൻ മാത്രം ആയിട്ടില്ല. ഇനി ആകുമോന്ന് അറിയത്തില്ല, എന്തായാലും ഇപ്പൊ ഇല്ല. നമുക്ക് അടുത്തത് നോക്കാം. പറ്റിക്കലിന്റെ മലയാളം ചീറ്റഡ് മീയാ. അല്ല, അതെങ്ങനെ ശരിയാവും? സൂപ്പർ. സ്പ്രൈറ്റ് കുടിച്ചിട്ട് ഈ അവസ്ഥ? അപ്പൊ കൊടുത്തത് വൈറ്റ് റം ആയിരുന്നല്ലോ. വൈറ്റ് റം ആയിരുന്നെങ്കിൽ ഇതുപോലെ ഇരുന്നേനെ. അതന്നാതെ പുള്ളി തൊട്ടുപോയി വീണ വീഴ്ചയ്ക്ക് ചത്തോ? അല്ല, കൂടെ വന്ന ആൾ അപ്പളെ പോയി വെള്ളമൊക്കെ പതപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ ഈ ഇടയ്ക്ക് വേറൊരു ഹെവി ദൈവത്തെ കണ്ടു. ഓ, ദൈവത്തിന്റെ ഒരു വിധിയേ, വെള്ളത്തിൽ ചാടി കഴിഞ്ഞിട്ടേ മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് ദൈവം ഫുട്ബോൾ വില്ലും കണ്ടാ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നത്. ഒരു കിണറ്റിൽ നിന്ന് തന്നെ കയറാൻ പറ്റത്തില്ലാത്ത ഈ ദൈവം ഒക്കെ എന്നാ ദൈവമാണോ? അപ്പൊ കിണറ്റിൽ നിന്ന് രക്ഷിച്ച ഫയർഫോഴ്സിനെ എന്നാന്ന് പറയും? ആ നിലവിളി കേട്ടിട്ട് ദേവി കിണറ്റിൽ കിടന്ന് പേടിച്ച് കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നു. ഇനിയിപ്പം വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ കിണർ തേകേണ്ടി വരും. ദേവിയാന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് പോയാ വരുന്നത് പനിനീരൊന്നും അല്ലല്ലോ, എല്ലാവർക്കും ഉള്ള സാധനം തന്നെ അല്ലേ. അപ്പൊ പിന്നെ കിണർ തേകിയേ പറ്റൂ. ആ അത് ശരിയാ, ദേവം കറക്റ്റ് സമയത്ത് താഴോട്ട് എത്തിയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ദേവി ഇപ്പം ദേവലോകത്തിരുന്നേനെ. ദൈവം കയറി എന്നും പറഞ്ഞുകൊണ്ട് വെള്ളം അടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ കിണറ്റിൽ ചാടുന്ന ഒരാളാ ഞാൻ. എടാ കുട്ടാ, ഒരു മിനിറ്റ് ഇപ്പൊ അങ്ങ് വരാം, നീ ഒന്ന് ക്ഷമിക്കേ.
ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ദൈവം കയറുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവം കയറുന്നവർ ദൈവം ചെയ്ത് ഇമാതിരി പണി കാണിക്കരുത്. വല്ലയിടത്തും ഒക്കെ ആക്സിഡന്റ് പെട്ട് കിടക്കുന്നവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ട ഫയർഫോഴ്സിന്റെ സമയമാണ് ഇതുപോലെയുള്ള ഓരോരുത്തരുടെ നേരം പോക്ക് കാരണം പോകുന്നത്. എന്റെ പേരാണ് ടുട്ടു. ആ നീ പറ നിന്റെ പ്രശ്നം എന്നാ? എന്റെ നമ്പർ 889. എന്തിനാടാ നിന്റെ നമ്പര്? പ്രണയിക്കാൻ താല്പര്യമുള്ള കന്യകമാർ എന്നെ ബന്ധപ്പെടണം. അടാ എന്തിനാടാ നിനക്ക് കന്യകമാര്? കഞ്ഞിയും കറിയും വെച്ച് കളിക്കാനാണെന്നുണ്ടെങ്കിൽ വീടിന്റെ അടുത്തുള്ള പിള്ളേരെ നോക്കിയാ പോരെ, അതിന് നീ എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത്? താല്പര്യമുള്ളവർക്ക് എന്നെ ബന്ധപ്പെടാം. അല്ല അതൊക്കെ പോട്ടെ, നിനക്ക് ആ കാട്ടിൽ ഒറ്റയ്ക്ക് കുത്തിയിരുന്നോണ്ട് അവിടെ എന്താ പരിപാടി? എടാ മോനെ, ആ കാട്ടിൽ കുത്തിയിരുന്ന് മുട്ടി വല്ല അട്ടയം കടിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വീട്ടിൽ പോവാൻ നോക്ക്. നീ അതിന്റെ ഇടയ്ക്ക് തുണി മാറി വീണ്ടും വന്നോ? കന്യകമാരെ വേണമെന്ന് പറഞ്ഞോണ്ട് നീ കൂടുതലും കന്യകന്മാരുടെ കോളാണ് വന്നത്. സ്വാഭാവികം. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, കന്യകമാരെയാണ് ഞാൻ തിരക്കുന്നത്. എടാ മോനെ, നിന്റെ കന്യക ഇപ്പൊ വല്ല തൊട്ടിലും കിടക്കുമായിരിക്കും, അവൾ അതിൽ നിന്ന് എണീക്കട്ടെ, എന്നിട്ട് നിന്നെ വിളിച്ചാ പോരെ. എനിക്ക് വേണ്ടി കന്യകമാർ എവിടെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കുക. 88. പൊന്നു മോനെ, ഇവിടെ മുതുക്കനായിട്ട് ഇതുവരെ ഒരു പെണ്ണ് കിട്ടാതെ മേപ്പോട്ട് നോക്കിയിരിക്കുന്ന ഒരുപാട് മാമന്മാരുണ്ട്, അവർക്കൊക്കെ ആദ്യം ഒന്ന് പെണ്ണ് കിട്ടട്ടെ, എന്നിട്ട് പോരടാ നിനക്ക്, നിനക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ. ആര് കേക്കാൻ, ആരോട് പറയാൻ? നമുക്ക് പെണ്ണില്ലാടാ, നമുക്ക് പെണ്ണില്ലാടാ. അത് മറ്റൊരു നഗ്ന സത്യം. ആ അത് പോട്ടെ. ഇതെന്നതാ ഒരു കണ്ണടച്ച് നോക്കിയ എന്താ? ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് നോക്കട്ടെ. കണ്ട ഞാൻ എന്താന്നുള്ളത് വായിക്കുന്നില്ല, ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം, വേണമെങ്കിൽ നിങ്ങൾ നോക്കൂ. ഇതെന്താ യോഗയാണോ? കണ്ടിട്ട് ഏകദേശം അതുപോലെ തോന്നുന്നു. ചെടാ ചെടാ, എടാ നടുപൊടിയൂടാ, എടാ 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 നടുപൊടിയൂടാ. അയ്യോ, ഞാൻ യോഗയുടെ പല വെർഷനും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ ഇത് ആദ്യമായിട്ടാ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുള്ള മെച്ചം എന്താണോ എന്തോ. ഒരു ബെൽറ്റിന് വേണ്ടി ഇത്രയും ത്യാഗമോ? എന്റെ മണിമാളിയെ പുറത്തമ്മേ കേൾക്കാവില്ലമ്മേ, എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ. ക്യാപ്ഷൻ എന്താ എഴുതിയേക്കുന്നേ? ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് ഓംപ്ലേറ്റ് ആയി. ആ ഓംപ്ലേറ്റ് ആയത് ഓക്കെ, ബട്ട് ഓംപ്ലേറ്റിൽ ഉപ്പ് തളിക്കരുത്. അഗ്നി TMT 500D കനത്ത പ്രകമ്പനങ്ങളെയും താങ്ങും അതേ ഉത്തരവാദിത്വത്തോടെ. അപ്പൊ ഈ ചിത്രമുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.